ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ എന്തായി എല്ലാവരുടെയും നനച്ചുള്ളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും റംസാനെ വരവേൽക്കാനായോ? എൻ്റെ കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ നോമ്പ് ഇപ്പതാ എത്തിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഏതാനും കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ. ഷഹബാൻ കഴിഞ്ഞ് റംസാനിലേക്ക് കടക്കുകയായി. അപ്പോൾ എൻ്റെ ഇന്നത്തോടെ നമ്മുടെ അകത്തുള്ള പരിപാടികളൊക്കെ കഴിയും കേട്ടോ. പിന്നെ കിച്ചൺ അവിടെ ഉണ്ട്, അതിന് ഞാൻ ലാസ്റ്റ് നോക്കണമെന്ന് വെച്ചിട്ടാണ്. കാരണം കിച്ചൺ നമുക്കറിയാലോ, കിച്ചണിൽ കുറച്ചധികം പണികളുണ്ടാവും. നമ്മളൊരു വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ടൈം നമുക്കൊരു കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ലാസ്റ്റ് കിട്ടിയേക്കാണ്. ഇപ്പോൾ ദാ ഇന്നത്തോടെ നമ്മുടെ അകത്തുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീൻ ആയിട്ടോ. പിന്നെ ഇനി നമുക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി കിച്ചണിലേക്ക് കടക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മുടെ താഴത്തുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ, ഗസ്റ്റ് റൂമാണേ. അപ്പോൾ ഇതിലത്തെ വാർഡ്രോബ് ക്ലീൻ ചെയ്യുന്നതാക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോ. ഈ റൂമിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ. ഈ റൂം പലരും പലതിനായിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം ഗസ്റ്റ് റൂം എന്നൊരു പേരുണ്ടെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്ന റൂമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം എപ്പോഴും ഇച്ചിരി എന്താ പറയുക, മിസ്സി ആയിട്ട് കിടക്കുന്നൊരു ടൈപ്പാണ്. മൂത്ത മോളുടെ ഡ്രസ്സൊക്കെ ഇതിനകത്താണ് കേട്ടോ. പിന്നെ നമ്മളുടെ ബാലൻസുള്ള തലയണകൾ, അതുപോലെ പുതപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, പിന്നെ ചവിട്ടികൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മൾ അലക്കി കൊണ്ടുവന്നിട്ട് വെക്കുക, അധികം ചിലപ്പോൾ ഇവിടെയാണ്, അത് അതിൻ്റെ ഇടയിൽ കൊട്ടരിക്കുന്നത് കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന റൂമാണിത്. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറേ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ള ദിവസമാണെങ്കിൽ അന്നത്തെ കുറേ കച്ചറി ഉണ്ടാവും. പിന്നെ അതാ ഞാൻ കാണിച്ചു തരാൻ പോകണമെന്ന് വെച്ചാൽ, അത് നമ്മൾ അന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചില്ലേ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിൽ. അപ്പോൾ ഞാൻ അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടാണ്, അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേറെ റൂമൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. കാരണം ഞാൻ മേലെ മോൻ്റെ ആ ഒരു റൂമിൽ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് നല്ല വൃത്തിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ മല്ലേക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇനി വാങ്ങാൻ പഠിച്ചിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഡ്രസ്സൊക്കെ കുറേ ഒതുങ്ങിയിരിക്കും. ഒന്നാമത് ഇവിടേക്ക് ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഒരുപാട് ഡ്രസ്സുകളുണ്ടെങ്കിൽ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കില്ലാന്ന്, അതിൻ്റെ ഉദാഹരണമാണിത്. കാരണം ഇത്രയും ഞാൻ മടക്കി വെച്ചിട്ടും കാര്യമില്ല, അവളെ ഏതെങ്കിലും ഒന്ന് താഴ്ന്നു വന്നിട്ട് വലിച്ചിട്ടെങ്കിൽ അതൊക്കെ അവിടെ മറച്ചിട്ട് പോകും. നല്ലത് നമ്മളൊന്ന് മേടിച്ചതല്ലേ ആമസോൺ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇതിൻ്റെ സൈഡിൽ കാർഡ്ബോർഡ് ചട്ടൊക്കെ വെച്ചതിന് ശേഷമാണ് ഇത് അടിച്ചത്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ മേലെ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കാർഡ്ബോർഡ് ടൈറ്റായിട്ട് മെഷീനോ പറ്റുന്നില്ല. അതിന് നമുക്ക് കയ്യേറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഹെമിൻ ചെയ്യൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ അങ്ങനെ വലിയ ചിലപ്പോൾ തൽക്കാലം ഇട്ടു, എനിക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരെണ്ണം സെറ്റായിട്ടോ. എന്തായാലും ഇച്ചിരി കൂടി ഇത് ഇങ്ങനെ ഇച്ചിരി വീതിയിലുള്ള കളിയല്ലേ, ഇത് കുറച്ചുകൂടി ഞാൻ എടുത്തെടുത്താക്കി പോയി, അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതായിട്ട് വരുന്നു. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഇത് അടിച്ചാട്ടോ. ഇത് ഞാൻ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് സൈഡിലൊക്കെ ചട്ട വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കിത് തന്നെ ഹെമിൻ ചെയ്യാൻ പറ്റി കേട്ടോ. നാല് പുറം ഇത് ഞാൻ ചെറിയ ചെറിയ കളികളാക്കിയേക്കണ് ഡ്രസ്സൊക്കെ അസുഖത്തിന് വേണ്ടിയിട്ട്. ഡ്രസ്സ് വെച്ചിന് ഒന്നുകൂടി കംഫർട്ടായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം പുതിയ ഡ്രസ്സുകൾ മടക്കി വെക്കാം കേട്ടോ. ഇങ്ങനത്തെ സ്റ്റോറേജിൻ്റെ ബോക്സുകൾ നമുക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചാൽ മതി കേട്ടോ. കാരണം നമുക്ക് നല്ല വൃത്തിക്കാനിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ വൃത്തിയിലിരിക്കുന്ന കാണാനൊക്കെ നല്ല ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇനി വാങ്ങാൻ 580 560 ഒക്കെയാണ് മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റിന് റേറ്റ്. ആമസോണിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. പഴയ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ തുണികളുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് പേര് ഇരുന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇന്നലെ രാത്രി കൊണ്ടാണ് കേട്ടോ ഒരെണ്ണം അടിച്ചത്. പിന്നെ ഒരെണ്ണം പിന്നെ 2 ദിവസം മുന്നേ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു ഉടുപ്പാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് സ്റ്റിച്ച് ചെയ്യും, പിന്നെ അത് ഇട്ടുകൊടുക്കുക വെച്ചല്ലേ. ഇനി കുട്ടികൾക്കാച്ചും ഇങ്ങനത്തെ ഉടുപ്പുകളൊന്നും വലിയ ഇഷ്ടമല്ല, അത് കുത്തുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. എന്നാലും അങ്ങനെ തുണികളൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അങ്ങനെ അടിച്ചിട്ട് കുറേ ദിവസമായി ഇതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് കേട്ടോ. ഇനി ഞാൻ ഒരു പാക്ക് ചെയ്തെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അത് മോൾക്ക് വലിപ്പമില്ലാത്ത പോലെയാണ് കേട്ടോ, ഇച്ചിരി ടൈറ്റാണ്. അപ്പോൾ അവളെയൊക്കെ ചെറിയ ഇതിൽ കുട്ടികളെ കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞാനത് പാക്ക് ചെയ്തെക്കട്ടെ. ആവശ്യം ഉണ്ടെങ്കിൽ ഇന്ന് അടിച്ചാൽ മതി, അത് ചെയ്യില്ല വെറുതെ അടിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു തുണി കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചവരാണ് ഈ എടുക്കുന്നത് കേട്ടോ. ഇത് പുതിയതാണേ, ഇട്ടിട്ടില്ല കേട്ടോ, നേരത്തെ അടിച്ചത് ഇട്ടിട്ടില്ല കേട്ടോ. അത് ഓടാത്ത ഡ്രസ്സാണ്. ഇതിപ്പോൾ അനിയത്തി ഒരു പരീക്ഷണം ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അവൾ വൈറ്റ് നെറ്റ് മേടിച്ചിട്ട് കളർ ഡേ ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണേ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇൻസ്റ്റയിലൊരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്കതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോസ് ഇടില്ല, എന്താ റീൽസ് ഇടില്ല. നമ്മൾ എന്തൊരു ബിസിനസ്സും അല്ലെങ്കിൽ എന്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി ചെല്ലണം, അപ്പോഴാണ് നമുക്കത് സക്സസ്സായി കിട്ടുള്ളൂ. അതൊട്ടും തന്നെ ഇല്ല എൻ്റെ ലൈഫിൽ എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പോൾ തന്നെ ഒരു ദിവസം വീഡിയോ ഇട്ടില്ല, രണ്ട് ദിവസം ഇടില്ല. ഇതൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണെങ്കിലും നമുക്കത് എഡിറ്റ് ചെയ്തിട്ടാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ. അതിൽ ഞാൻ നമ്മൾ ഒരുപാട് അടിച്ചിട്ടുണ്ട്, ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടാറുണ്ട്, ഒരുപാട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോസ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഫോട്ടോസ് കറക്റ്റായിട്ട് അപ്പോൾ കിട്ടില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളതിൽ ഇടാറില്ല കേട്ടോ. സത്യത്തിൽ വീഡിയോസും ഫോട്ടോസും അങ്ങനെ ഇടാറില്ല. ഇൻസ്റ്റാ പേജ് ഉണ്ട്, എന്താ അത് ഐ കേച്ചർ എന്നിട്ട് ഞാൻ അതിന് താഴ്ന്ന് കൊടുക്കാവേ. അപ്പോൾ ഇൻസ്റ്റാ ഉള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ, നസ്രത്ത് നസ്രു എന്നുള്ള ഇൻസ്റ്റാ പേജാണ് കേട്ടോ. ഇപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ അതൊക്കെ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പിന്നെ എന്താ പറയാൻ വിചാരിച്ച്, എന്തോ പറയാൻ വിചാരിച്ചിട്ടല്ലോ. എന്താ പറയുക, നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അതുപോലെ എന്താണ് പറയുക, ഡ്രസ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം എന്നൊക്കെയുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയിട്ടാ, ഞങ്ങൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഡ്രസ് കോഡൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ സ്കൂളിലേക്ക് നമ്മൾ ഇങ്ങനെ സെൻഡ് ഓഫിൻ്റെ ടൈമിൽ കുട്ടികൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരുപാട് വീഡിയോസ് ഫോട്ടോസ് ഒന്നും കാണില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മളതിന് ഫോട്ടോസും വീഡിയോസ് ഒന്നും എടുക്കാൻ നിൽക്കാത്തത് കാരണമാണ്. ഇനി അതുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കണമെന്നുണ്ട്. ഇൻഷാല്ലാ ഓക്കെ, സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തിലേക്കും നമ്മൾ പറഞ്ഞ പോലെ എന്തൊരു കാര്യം, നമ്മൾ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മളതിലേക്ക് ആഴമായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് സക്സസ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളതിലേക്ക് പ്രയത്നിക്കേണ്ടി വേണം. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ താഴെ കാണിച്ച ഇൻസ്റ്റഗ്രാം രണ്ട് മൂന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ, അങ്ങനെ നമ്മുടെ കബോർഡ് ഒതുക്കൽ കഴിഞ്ഞിട്ടാ. നമ്മളിതിൽ ഉമ്മയുടെ രണ്ട് സാരി ഉണ്ട്, അത് ഞാൻ അതിലെന്നെ ഹാങ് ചെയ്തിട്ടു കേട്ടാ. ഉമ്മയുടെ റൂമിലത്തെ കബോർഡിൽ ഉപ്പയുടെ ഡ്രസ്സാണ് അധികം തന്നെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഉമ്മ പുതിയ സാരികൾ ഇതിൽ കൊടുത്തിട്ട് ഹാങ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതാ അവളുടെ ഡ്രസ്സ്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെയും വെക്കാം കേട്ടോ. നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കറക്റ്റായിട്ട് കണ്ടിട്ട് നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കുത്തി വെച്ചിട്ടുള്ളതാണ്. എടുത്ത് വെച്ചിട്ട് അതിന് വീണ് പോകുന്നില്ല കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അതെല്ലാം മറ്റിച്ച് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ്. ഈ ബൂട്ടുകൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, അത് കാരണം നമ്മൾ തന്നെ കബോർഡിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് അവിടെ ഇങ്ങനെ മേക്കപ്പിൻ്റെ ആ ഒരു ഏരിയ നോക്കി നോക്കാം കേട്ടോ. ഒക്കെ ഈ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരു തിരക്കില്ലേ, അപ്പോൾ അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകണതാണ്. അതുകൊണ്ട് തന്നെ ആകെ ഈ പറഞ്ഞ പോലെ അലങ്കോലായിട്ടാണ് എപ്പോഴും കെടുക്കുക. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പിന്നെ വീണ്ടും പിറ്റേ ദിവസം അതേപോലെ ആക്കിയിടും, അത് വേറെ കാര്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുത്തു കൊടുത്ത് വെക്കാത്ത പ്രശ്നമല്ല, ആ ഒരു തിരക്കിൽ അവരെന്തെങ്കിലുമൊക്കെ അത് കാട്ടിക്കൂട്ടി പോവുകയാണ്. ഈ ഒരു ഗസ്റ്റ് റൂം നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടേക്കായിരുന്നു കേട്ടോ. ആരെങ്കിലൊക്കെ വരുമ്പോൾ എടുക്കാനും മാത്രം യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മക്കളൊക്കെ വലുതായി, അവരൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തിരക്കും ബഹളമൊക്കെ ആയപ്പോൾ ഞാൻ മെല്ലെ മൂത്താളെ ഞങ്ങളുടെ താഴത്തേക്ക് ഇറക്കിയതാണ് കേട്ടോ. കെടുത്തൊക്കെ എപ്പോഴും മേലത്തിൻ്റെ ഒരുമിച്ചാണ്. പക്ഷേ അവളുടെ ഡ്രസ്സ്, അതുപോലെ അവളുടെ ഫാൻസി, അവളുടെ ഓരോ സ്കൂൾ ഐറ്റംസ് എല്ലാം ഇപ്പോൾ അതിൻ്റെ ഈ റൂമിലാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ അവർ തല്ലോട്ട് ഒഴിവാക്കാനാണ്. മറ്റേത് കണ്ണാറൂമിൽ നിന്നിട്ട് തല്ലൂട്ടാവും, അതുപോലെ ബാത്റൂമിൽ കയറി അടുത്ത ആൾക്ക് കുളിക്കാനുള്ള തല്ലൂട്ടാവും. അപ്പോൾ എന്താ പറ്റി, അവളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങടാക്കിയതാണ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു, നല്ല ഉഷാറായിട്ട് സെറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വേറെ എന്താ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.